നമസ്കാരം, എൻ്റെ പേര് പ്രവീൺ എന്നാണ്. ഞാനിവിടെ എറണാകുളത്ത് എളമക്കരയിലാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ മലയാള സിനിമയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം കുറച്ച് വർഷങ്ങളായിട്ടുണ്ട്. ഞാനൊരു ഡയറക്ടേഴ്സ് യൂണിയൻ മെമ്പറാണ്, ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയൻ മെമ്പറാണ്. ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് യൂണിയൻ്റെ മെമ്പറാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ഒന്നൊന്നര വർഷമായിട്ട് മലയാള സിനിമയിൽ തന്നെ അല്ല, സിനിമാ മേഖലയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും ഏകദേശം നല്ല അത്യാവശ്യം നല്ല ദുരിതത്തിൽ തന്നെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിലും ഇപ്പോൾ നമുക്ക് ഭക്ഷണം ആരെങ്കിലുമൊക്കെ വെറുതെ തരും, പക്ഷേ മരുന്നും മറ്റു ചിലവിനൊന്നും നമുക്ക് മറ്റൊരാളെ ആശ്രയിക്കാൻ പറ്റില്ല. ഒരു മാസം ഏറ്റവും ചുരുങ്ങിയത് ഒരു 10 രൂപയെങ്കിലും മരുന്നിനും മറ്റു കാര്യങ്ങൾക്കായിട്ട് ഒരു വീട്ടിൽ ചിലവുണ്ട്. ഈ കാര്യങ്ങളിൽ നമുക്ക് വേറെ ഒരാളെ ആശ്രയിക്കാനോ, എത്ര നാൾ ആരെങ്കിലും നമുക്ക് വെറുതെ തരും. അതുകൊണ്ട് എൻ്റെ അമ്മ തീരെ വയ്യ, അമ്മയ്ക്കും അച്ഛൻ രണ്ടുപേരും ആക്സിഡൻറ്റ് കഴിഞ്ഞിരിക്കുന്ന ആൾക്കാരാണ് രണ്ടുപേരും. അവർക്ക് രണ്ടുപേർക്കും തീരെ വയ്യ, എങ്കിലും അവർ ഒരുപാട് എൻ്റെ ഒപ്പം സഹകരിച്ച് വീട്ടിൽ നിന്ന് ഒരു 20-25 പൊതിച്ചോറ് ഡെയിലി നമ്മുടെ മലയാള സിനിമയിൽ അത്യാവശ്യം ഇവിടെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന കുറേ ആൾക്കാർക്കുണ്ട്, അവർക്ക് കൊടുക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ ഒരു വർഷം മുമ്പ് സ്റ്റാർട്ട് ചെയ്ത ഒരു സംരംഭമാണ് മീനൂസ് ലഞ്ച് ബോക്സ് എന്ന് പറയുന്ന ഒരു സംരംഭം. ഇതാണ് നമ്മുടെ ഡീറ്റെയിൽസ്, മീനൂസ് ലഞ്ച് ബോക്സ്. ഈ സംഭവം ഞങ്ങൾ തുടങ്ങിയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ പറയുന്ന പോലെ ലോക്ക്ഡൗണും കാര്യങ്ങളും പ്രശ്നങ്ങളും വന്ന് പിന്നെയും വളരെ മോശം തന്നെയാണ്. എങ്കിൽ പോലും ഞങ്ങൾക്ക് കിട്ടുന്നതിൽ നിന്നും നല്ലൊരു ശതമാനം ഞങ്ങൾ ഞായറാഴ്ച ദിവസങ്ങളിലും അല്ലാത്ത ദിവസങ്ങളിലായിട്ട് ഡെയിലി സെക്യൂരിറ്റിക്കാർക്കും പാവപ്പെട്ടവർക്കും ഞങ്ങൾ വെറുതെ കൊടുക്കുന്നുണ്ട്. കുറേ പേർക്ക് പൈസ കുറച്ച് കൊടുക്കുന്നുണ്ട്. നമ്മളെ കൊണ്ടാവുന്ന പോലെ നമ്മൾ സഹായിക്കുന്നുണ്ട്, എല്ലായിടത്തും കൊടുക്കുന്നുണ്ട്, മാക്സിമം ഓടി എത്തിക്കുന്നുണ്ട്. അത് എറണാകുളം നഗരത്തിൻ്റെ പ്രദേശങ്ങളിൽ മാത്രമേ ഞങ്ങൾ കൊടുക്കാറുള്ളൂ. ജില്ല വിട്ടൊന്നും ഞങ്ങൾ ഈ ഭക്ഷണം കൊടുക്കാറുമില്ല. അതിനുള്ള ആവതും ഞങ്ങൾക്കില്ല, 20-25 പൊതിച്ചോ അത്രേ ഉള്ളൂ. ഇത്രയും നാളായിട്ട് ലോക്ക്ഡൗൺ വന്നു, ട്രിപ്പിൾ ലോക്ക്ഡൗൺ വന്നു, ഇത്രയും നാളും എറണാകുളത്തുള്ള ഒരു 99% പോലീസുകാരും ഉദ്യോഗസ്ഥരും എല്ലാവരും നമ്മളോട് നല്ല രീതിയിൽ സഹകരിച്ചാണ് ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഒരാളെ കൊണ്ട് ഞങ്ങൾക്ക് ഒരു തടസ്സമോ ബുദ്ധിമുട്ടോ ഒന്നും ഇതുവരെ നാളിതുവരെ ഉണ്ടായിട്ടില്ല. ഞങ്ങൾക്ക് മാക്സിമം അവർ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. നമ്മുടെ വണ്ടിയോ നമ്മൾ കാണിച്ച് നമ്മൾ സത്യവാങ്മൂലം എഴുതി പാലാരോട്ടം സ്റ്റേഷനിൽ കൊടുത്തപ്പോൾ ഇത് മതിയുടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ വിളിച്ചാൽ മതി, ഭക്ഷണം കൊടുക്കാനല്ലേ എന്ന് പറഞ്ഞ് നമ്മളെ സപ്പോർട്ട് ചെയ്ത പാലാരോട്ടം സ്റ്റേഷനിലെ പോലീസുകാരും ആൾക്കാരുണ്ട്. ഈ സംഭവം വെച്ചിട്ട് ഞങ്ങൾ ഇത്രയും ദിവസം ഭക്ഷണം കൊടുത്തു, ട്രിപ്പിൾ ലോക്ക്ഡൗൺ ആയിട്ട് പോലും ഭക്ഷണം കൊടുത്തു. ഒരാൾ പോലും, ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതിന് എളമക്കര പോലീസ് സ്റ്റേഷൻ്റെ എന്താ പറയുക ചെക്കിംഗ് കൗണ്ടറാണ് ഇവിടെ വാതുക്കെ തന്നെ. അവിടെ നിന്ന് നേരെ പൊറ്റക്കുഴി, ഞാൻ മിനിമം കലൂർ എത്തുമ്പോഴേക്കും 3-4 ചെക്കിംഗ് കൗണ്ടർ കഴിഞ്ഞാൽ ഞാൻ കലൂരേക്ക് എത്തും. എത്തുമ്പോൾ പോലും ഒരാൾ പോലെ തന്നെ തടുത്ത് മോശമായിട്ട് സംസാരിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടില്ല. എന്നാൽ ഇന്നലെ, അതായത് 19/5/2021 ഇന്നലെ ഞാൻ വയ്യാതെ, ഏകദേശം തീരെ വയ്യ ആ മനുഷ്യന്, ഒരു പഴയ ഡയറക്ടർ നാഷണൽ അവാർഡ് വിന്നറാണ് ജോർജ് കിത്തു എന്ന് പറയും, ആ സാറ് വളരെ ബുദ്ധിമുട്ടിയാണ് അദ്ദേഹം ജീവിക്കുന്നത്. അപ്പോൾ ഫെഫ്കെ നിന്ന് കഴിഞ്ഞ വർഷം തൊട്ട് എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞാടാ കിത്തുവേട്ടൻ വല്ലാത്തൊരു അവസ്ഥയിൽ അവിടെ ഒറ്റയ്ക്കാണ് താമസിച്ചത്, അദ്ദേഹം അവിവാഹിതനാണ്, അപ്പോൾ അദ്ദേഹത്തിന് നീ എന്തെങ്കിലും ഭക്ഷണം എത്തിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ അന്ന് തൊട്ട് ഇന്ന് വരെ അദ്ദേഹത്തിന് എപ്പോഴൊക്കെ ഭക്ഷണം ആവശ്യമുണ്ടോ ഞാൻ അപ്പോഴൊക്കെ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. എന്നെ കൊണ്ട് പറ്റില്ല, എൻ്റെ കൂട്ടുകാരോ അല്ലെ എൻ്റെ കൂടെ നിൽക്കുന്ന ആരെങ്കിലും അദ്ദേഹത്തിന് കൃത്യമായിട്ട് ഭക്ഷണം എത്തിക്കും. മഴയാണെങ്കിലും വെയിലാണെങ്കിലും എന്ത് വിഷയമാണെങ്കിലും എങ്ങനെയാലും ഞാൻ അദ്ദേഹത്തിന് ഉച്ചയ്ക്ക് 1:30 മുമ്പ് ഭക്ഷണം എത്തിക്കാറുണ്ട്. കഴിഞ്ഞ തവണ ലോക്ക്ഡൗണിന് എറണാകുളം മൊത്തം അടച്ചു കെട്ടിയിട്ട് പോലും ഞാൻ തേവര എന്താ പറയുക വില്ലിംഗ്ടൺ ഐലൻഡ് വഴി കറങ്ങിക്കൊണ്ട് ഞാൻ അദ്ദേഹത്തിന് ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പോലും ഇത്തവണ ഞാൻ ഇന്നലെ അദ്ദേഹത്തിന് ഭക്ഷണം കൊടുത്തിട്ട് തിരിച്ചു വരുന്നത് ഞാൻ മെയിൻ റോഡ് വഴിയാണ് വരുന്നത്. ഒരു സ്ഥലത്തും പോലീസുകാർ കെട്ടിയ വേലി പൊളിച്ചിട്ടില്ല, ഒരു കയറ് കെട്ടിയിട്ട് അടി കൊണ്ട് നൂണ്ട് കടന്നിട്ടില്ല, ഞാൻ ഒരു വിധത്തിലും ബാരിക്കേഡ് ചാടി കടന്നിട്ടില്ല. ഇത്രയും ബുദ്ധിമുട്ടി ഞാൻ അവിടം വരെ ചെന്ന് അദ്ദേഹത്തിന് ഭക്ഷണം കൊടുത്തിട്ട് തിരിച്ചു വരുന്ന വഴി എനിക്ക് വൈറ്റിലയിൽ കൊടുക്കാനുള്ള സെക്യൂരിറ്റി സ്റ്റാഫിന് കൊടുക്കാനുള്ള ഭക്ഷണം ഉൾപ്പെടെ 9 പേരുടെ ഭക്ഷണം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. പോരാത്തതിന് എൻ്റെ അടുത്ത് സത്യവാങ്മൂലവും എൻ്റെ ID പ്രൂഫും എല്ലാ കാര്യങ്ങളും എൻ്റെ കയ്യിലുണ്ടായിരുന്നു, ഈ സംഭവങ്ങളെല്ലാം. എന്നിട്ട് ഞാൻ ഒരു പനമ്പള്ളി നഗറിൽ മെയിൻ റോട്ടിൽ കൂടി വരുമ്പോൾ മനോരമയുടെ ഓഫീസിൻ്റെ വാതുക്കൽ എന്നെ എറണാകുളം SI എന്ന് പറയും, എനിക്കറിയില്ല SI എന്ന് തന്നെ തോന്നുന്നു, ഷൈജു എബ്രഹാം എന്ന് പറയുന്ന ഒരു മനുഷ്യൻ എന്നെ പിടിച്ചു നിർത്തി. SI എന്നെ സൈഡിൽ വണ്ടി സൈഡിലേക്ക് നിർത്താൻ പറഞ്ഞു. വണ്ടി സൈഡിലേക്ക് ഞാൻ നിർത്തി, ഇദ്ദേഹം പിടിച്ചു നിർത്തിയിട്ട് എൻ്റെ തോന്നുന്നു എങ്ങനെ എന്താന്ന് വെച്ചാൽ നമ്മൾ ഭക്ഷണമാണ് ഇനി ഇന്ന ആൾക്ക് കൊടുത്തിട്ട് വരികയാണ്, ഇനി എനിക്ക് കുറച്ച് ആൾക്കാർക്ക് കൊടുക്കാനുണ്ട്. അത് പറഞ്ഞാൽ പറ്റില്ല, നീ കണ്ടെയ്ൻമെന്റ് സോൺ കയറി എന്ന് പറഞ്ഞു. ഞാൻ കണ്ടെയ്ൻമെന്റ് സോൺ കയറി, എനിക്കറിയില്ല കണ്ടെയ്ൻമെന്റ് സോൺ ആണെന്ന് അറിയില്ല. കാരണം വെച്ചാൽ ഞാൻ ഒരു സാധനം ബാരിക്കേഡ് പൊളിച്ച് വന്നാലേ കണ്ടെയ്ൻമെന്റ് സോൺ, അല്ലെങ്കിൽ എല്ലാ കണ്ടെയ്ൻമെന്റ് സോണും അടച്ചു കെട്ടി വെച്ചിട്ടുണ്ട്. ഇത് മെയിൻ റോഡിൽ എവിടെ എനിക്കറിയില്ല. പിന്നെ അദ്ദേഹത്തോട് തർക്കിക്കാൻ പോയാൽ നാളെ ചിലപ്പോൾ എൻ്റെ പേരിൽ എന്തൊക്കെ കേസ് വരുമെന്ന് എനിക്കറിയാൻ പാടില്ല, ഞാൻ ഒന്നും പറയാൻ പോയില്ല. അപ്പോൾ പറഞ്ഞു ഞാൻ വീട്ടിൽ അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണമാണ്, ഇത് ഭക്ഷണമാണ് കൊടുക്കുന്നത്, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, നീ 500 രൂപ ഫൈൻ അടച്ചേ പറ്റുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. 500 എൻ്റെ കയ്യിൽ ഇല്ല, ആകെ ഉണ്ടായിരുന്ന 500 രൂപയാണെന്ന് ആലോചിക്കണം, പോക്കറ്റില്ല, അല്ലെങ്കിൽ അതും ഉണ്ടാവില്ല കയ്യിൽ. അന്ന് ഭക്ഷണം കൊടുത്ത് കിട്ടിയതിൻ്റെ ഭാഗം 500 രൂപ കയ്യിൽ, 500 രൂപ ഞാൻ എടുത്തിട്ട് ഇത് ഇന്നത്തെ ആകെയുള്ള വരുമാനം ഇത് എൻ്റെ ഇന്ന് മേടിക്കരുത് എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. പുള്ളിക്ക് അതൊന്നും കേൾക്കാം, പുള്ളി നീ 500 രൂപ അടക്കം. ഞാൻ പാലാട്ടം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കാൻ പോയപ്പോൾ നീ ആരെയും വിളിക്കാനും നിൽക്കണ്ട, പൈസ അടക്കടാ, എന്നോട് പറഞ്ഞാൽ മനസ്സിലാവൂലേ എന്ന് എന്നിട്ട് ആക്രോശിക്കുകയാണ്. ഞാനെന്താ കൊടും ക്രിമിനലാണോ, എന്നോട് ആക്രോശിക്കും. ഞാൻ ഒരു അക്ഷരം വേണ്ടിയില്ല, ഞാൻ 500 രൂപ അടച്ചു, ഞാൻ അവിടെ നിന്ന് പോന്നു. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞാൽ അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണം പറയുമ്പോൾ നിന്റെ അമ്മയുടെയൊക്കെ ഭക്ഷണം നീ അവിടെ കൊടുത്താൽ മതി, ഇവിടെ കൊടുക്കാൻ നീ നിൽക്കണ്ട, ഇവിടെ കൊടുക്കണമെങ്കിൽ പോലീസുകാർ കൊടുത്തോളൂ, നീ കൊടുക്കാൻ നിൽക്കണ്ട, എന്നോട് പറഞ്ഞ ഡയലോഗാ.
മഴവെള്ളം വന്നിട്ട് ട്രിപ്പിൾ ലോക്ക്ഡൗൺ ആണെങ്കിൽ മഴവെള്ളം വന്ന് കംപ്ലീറ്റ് നിറഞ്ഞപ്പോൾ ഞാൻ ആരെയും അവിടെ ഒന്നും കണ്ടില്ല ഭക്ഷണം കൊടുക്കാനായിട്ട്. ഇവിടെ എത്രയോ ആൾക്കാർ സൗജന്യമായിട്ട് ഭക്ഷണം കൊടുക്കുന്നത്, ഞാൻ ആരോടെങ്കിലും എല്ലാവരും ഭക്ഷണം. ഇന്നത്തെ കാലം അതാണ്, അകത്തേക്ക് വലിക്കുന്ന ശ്വാസം പുറത്തേക്ക് വിടാൻ പറ്റുമെന്ന് അറിയാൻ പാടാത്തൊരു കാലമാണ്. പോലീസുകാർക്കും ആർക്കും അങ്ങനെയൊന്നുമില്ല. ഇന്ത്യയുടെ പഴയ പ്രസിഡന്റ് പോലും കൊറോണ വന്ന് മരിച്ചൊരു നാടാണിത്. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് ചൂടായി, ഞാനൊന്നും മിണ്ടാൻ പോയില്ല. ഞാൻ അപ്പോൾ തന്നെ ഞാൻ പോന്നു, പോന്നിട്ട് എനിക്ക് കംപ്ലയിൻറ്റ് ചെയ്തേ പറ്റും. പക്ഷേ എന്നെ പോലെ പലരും ഇന്ന് റോട്ടിൽ ഓരോരുത്തരും തെണ്ടി തിരിഞ്ഞ് സ്കൂട്ടറും കൊണ്ട് ഭക്ഷണം കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ അവൻ്റെയൊക്കെ വീട്ടിൽ പട്ടിണിയായതുകൊണ്ടാണ്, അവൻ്റെയൊക്കെ വീട്ടിൽ കടമകളുള്ളതുകൊണ്ടാണ്, വീട്ടുകാരോട് കടമകളുള്ളതുകൊണ്ടാണ്. ഓരോ മനുഷ്യരും അല്ലാണ്ട് വീട്ടിൽ വെറുതെ ഇരുന്ന് തിന്നാനും വീട്ടിൽ വലിയൊരു ബാങ്ക് ബാലൻസ് ഉണ്ടെങ്കിൽ ഒരുത്തനും ഇന്ന് റോട്ടിൽ ഇറങ്ങില്ല. എനിക്കും വെയിലുകൊണ്ടേ മഴകളുണ്ടേ പനികളുണ്ട് ഒരാവശ്യമില്ല, വീട്ടിലിരുന്നാൽ മതി. ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ജീവനും ജീവിതവും കൈപ്പിടിച്ച് ഒരു വിധത്തിലാണ് നടന്ന് പൊക്കോണ്ടിരിക്കണേ. ഉപദ്രവിക്കരുത്, സത്യമായിട്ട് ഉപദ്രവിക്കരുത്. കാരണം എനിക്ക് മറ്റു പോലീസുകാരോ ആരോടും ഒരു ഇതില്ല, പക്ഷെ ഇങ്ങനെ ചെയ്യരുത്. ഞാൻ കണ്ണു നിറഞ്ഞ് പറഞ്ഞതാണ് ഇന്നലെ. അവസാനം അവിടെ രണ്ട് കടവന്തല രണ്ട് പോലീസുകാരോട് ഞാൻ പറഞ്ഞു, ഇവരുടെയൊക്കെ പേരെഴുതി വെച്ച് ആത്മഹത്യ ചെയ്യേണ്ടി വരും നാളെ ഇങ്ങനെ പോയാൽ. കാരണം ഡെയിലി പണിയെടുക്കുന്ന ഇങ്ങനെ മേടിച്ചുകൊണ്ടിരിക്കാനാണ്. എല്ലാ ദിവസവും വൈകുന്നേരം മുഖ്യമന്ത്രി പറയുന്നുണ്ടോ ഭക്ഷണം തടയരുത്, ഹോട്ടലിൽ നിന്ന് കൊണ്ടേ കൊടുത്തോ, ഡോർ ഡെലിവറി ആവാം. ഞാൻ 8 പേരെ ഒരു ദിവസം കാണുന്നുള്ളൂ. രാവിലെ 11 മണിക്ക് ഇറങ്ങിയ 2:30 മണിക്കുള്ളിൽ മാക്സിമം എൻ്റെ ഇത് തീരും. ഞാൻ ഡോർ ഡെലിവറി വെച്ച് ഞാൻ ആദ്യക്കുള്ള എല്ലാവരും ഗേറ്റുമ്പോൾ തൂക്കുക. ഒരു മനുഷ്യൻ ഇന്ന് നമ്മുടെ ഇന്ന് ഭക്ഷണം മേടിക്കാറില്ല, എല്ലാം ഗേറ്റുമ്പോൾ തൂക്കുക. അല്ലാണ്ട് ഒരാളെന്ന് ഇപ്പോൾ ഓരോ സ്ഥലത്ത് ഫ്ലാറ്റിൽ ചെന്ന് കയറ് കെട്ടി താഴത്തേക്ക് സഞ്ചി ഇറക്കത്തില്ല, അതിനകത്തേക്ക് വച്ചു കൊടുക്കുക. അല്ലാണ്ട് നമ്മൾ ഒരാളെ തൊടും, ഒരാളെ നേരിട്ട് കാണുമൊന്നുമില്ല. അപ്പോൾ ഈ വഴിയിൽ എന്നെ തടഞ്ഞു നിർത്തി ഇത്രയും കാക്കുന്ന പോലീസുകാരൻ RT-PCR അല്ലെങ്കിൽ ചെയ്യണ്ടേ? എന്തുകൊണ്ട് അദ്ദേഹം ചെയ്യുന്നില്ല? അവരെ ഒരു ദിവസം ആയിരക്കണക്കിന് ആൾക്കാരായിട്ട് മിംഗിൾ ചെയ്യുന്നില്ലേ, സഹപ്രവർത്തകരായിട്ട് പോകുന്നില്ലേ, പോലീസ് സ്റ്റേഷനിൽ പോകുന്നില്ലേ? എത്ര പേര് വരുന്ന സ്ഥലമാണ് ഡെയിലി RT-PCR ഇവരെല്ലാം എടുക്കണ്ടേ? ഞാൻ ഡെയിലി RT-PCR എടുക്കണേ, 4 ദിവസം എടുക്കണേ, എനിക്ക് എത്ര രൂപ ചിലവ് വരും? ഒരു ദിവസം 1500 RT-PCR വെച്ചിട്ട് അങ്ങനെ കൊടുക്കാണെങ്കിൽ ഞാൻ ഈ കച്ചവടം നടത്തണോ? അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഫുഡായിട്ട് കൊടുക്കണോ? എനിക്ക് കിട്ടുന്നതിന് ഞാൻ നല്ലൊരു ശതമാനം ഫ്രീ ആയിട്ട് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുക. ഞാനിത് സമ്പാദിക്കാൻ വേണ്ടിയിട്ടല്ല, ജീവിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നൊരു പരിപാടിയാണ്. സമ്പാദ്യം ഇല്ല, സമ്പാദിക്കേണ്ട ആവശ്യമില്ല. അതിനിപ്പോൾ ഈ സമയത്ത് സമ്പാദിക്കില്ല, ജീവനും ജീവിതം കൂടെ ഒരുമിച്ച് കൊണ്ടുപോവുക എന്നൊരൊറ്റ തത്വം മാത്രമേ ഉള്ളൂ കയ്യിൽ. അപ്പോൾ ഇത് എനിക്ക് ഹയർ അതോറിറ്റി എവിടെയെങ്കിലും അറിയിക്കണം. കാരണം നാളെ പുറത്ത് ഭക്ഷണവുമായിട്ട് പുറത്തിറങ്ങുമ്പോൾ തടയരുത്, ദൈവത്തോടെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. ആരെയും വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, ആരുടെ മേത്ത് കുതിര കയറാൻ വേണ്ടിയിട്ടോ ആരും ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടല്ല ഭക്ഷണമായിട്ട് ഇറങ്ങുന്നത്. ഞാൻ എനിക്ക് എൻ്റെ അച്ഛനും അമ്മേനെയും ഫാമിലിയും നോക്കിയേ പറ്റൂ, വേറെ നിവൃത്തിയില്ല. 20-25 പൊതുച്ചോറൻ്റെ വീട്ടിൽ നിന്ന് പോയാൽ മാത്രം എനിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. ഇതിലൊരു നാണക്കേടുമില്ല. ബുദ്ധിമുട്ടി അധ്വാനിച്ചിട്ട് പറയുന്ന, വെളുപ്പിന് 4 മണിക്ക് എണീറ്റ് വച്ചുണ്ടാക്കി കൊടുത്തിട്ട് തന്നെ പറയുന്ന. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് സഹകരിക്കുക, ഉപദ്രവിക്കരുത്. താങ്ക് യു.